ഭൂകമ്പം ദുരിതം വിതച്ച തുർക്കിയിലും സിറിയയിലും ഇന്ത്യ നടത്തിയ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ലോക പ്രശംസ നേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ വിക്യാൻ ഭവനിൽ ദേശീയ ദുരന്ത ലഘൂകരണ സഹകരണ വേദിയുടെ മൂന്നാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുർക്കിയെ ഓർ സിറിയയിലെ ഭാരതീയ ദൾക്കെ പ്രയാസോക്കോ പൂരി ദുനിയാനെ സരാഹാ. और ये बात हर भारतीय के लिए गौरव का विषय है. राहत और बचाव से जुड़े ह्यूमन रिसोर्स और टेक्नोलॉजिकल कैपेसिटी को भारत ने जिस तरह बढ़ाया है उससे देश में भी अलग अलग आपदा के समय बहुत सारे लोगों के जीवन बचाने में मदद मिली है. डिजास्टर मैनेजमेंट से जुड़ा सिस्टम सशक्त हो इसके लिए प्रोत्साहन मिले और देश भर में एक तंदुरुस्त स्पर्धा का भी वातावरण बने इस काम के लिए और इसलिए एक विशेष पुरस्कार की घोषणा भी की गई. आज यहां दो संस्थानों को नेताजी सुभाष चंद्र बोस आपदा प्रबंधन पुरस्कार दिया गया है. ओडिशा स्टेट डिजास्टर मैनेजमेंट अथॉरिटी साइक्लोन से लेकर के सुनामी तक विभिन्न आपदाओं के दौरान बेहतरीन काम करती रही है. പരമ്പരാഗത തൊഴിലാളികളുടെ നൈപുണ്യ വികസനത്തിനായുള്ള പിഎം വികാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. പുതിയ പദ്ധതിയുടെ രൂപകൽപ്പന, ഘടന, നടപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വെബിനാറിന്റെ ഭാഗമായി നടക്കും. ഡിജിറ്റൽ ഇടപാടുകൾക്കും സാമൂഹിക സുരക്ഷയ്ക്കുമുള്ള പ്രോത്സാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നാല് സെഷനുകളായാണ് വെബിനാർ നടക്കുക. കൈത്തൊഴിലാളികൾ, വ്യവസായം, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദഗ്ധർ എന്നിവർ വെബിനാറിൽ പങ്കെടുക്കും.